എനിക്കിട്ട് പണിഞ്ഞിട്ട് ടി വി ചാനൽ ഇരുന്ന് ചിരിക്ക എല്ലാരും. നിക്കി ചാക്കി ആ പാട്ടിക്കുട്ടിയാണ് ഇവരുടെ മെയിന്. ആദ്യം ഒതുക്കി കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. എന്തപ്പ അതിനെ ഒതുക്കാനൊരു വഴി? രണ്ട് തവണ അവരെനിക്ക് പണി തന്നു, അവസാനം ആ മഞ്ഞമരതൊക്കെ നഷ്ടപ്പെടുത്തി. ഇനിയെങ്കിലും അവർക്കൊരു പണി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കള്ളനാണെന്നും പറഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത്തവണത്തെ ഓണത്തിനുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കിറ്റ് പണക്കാരനോ പാവപ്പെട്ടവനോ ഭേദമില്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ പ്രവർത്തകരോട് ചർച്ച. ഐഡിയ ഒരു ശബ്ദം കേട്ട പോലെ തോന്നിയല്ലോ. ആരെയും കാണാനില്ലല്ലോ. ആ വല്ല പൂച്ചയും പോയതായിരിക്കും, അല്ലെങ്കിൽ മേലെ വീട്ടിലെ കോഴി. ആരായാലും ആദ്യകാലം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കാൻ പറ്റില്ല. ആ പാട്ടല്ലല്ലോ പാടിയത്, ഏത് പാട്ടപ്പം പാടിയത്? ദേവ ചേച്ചിന്റെയും ദീവ ചേച്ചിന്റെയും ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴേക്കൊന്ന് ഉറങ്ങിയേക്കാം, ഇഷ്ടംപോലെ സമയമുണ്ട്. അയ്യോ സത്യം, ഞാനൊന്ന് മയങ്ങിയതേ ഉള്ളൂ. ബെല്ലടി ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോ ആളെ കാണാനില്ല. ഈ സഞ്ചി മാത്രമുണ്ട് ബെഞ്ചില്. സഞ്ചിയോ? ആ ഈ സഞ്ചി. എന്നോട് ചോദിക്കാൻ ഞാൻ കൊണ്ടുവച്ച സംഘം നല്ലത്. ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നു വിതരണം ചെയ്യാൻ തുടങ്ങിയത്. സർക്കാർ ഒക്കെ മെച്ചപ്പെട്ടല്ലോ, ഇത്തൊക്കെ ഹോം ഡെലിവറി ആക്കിയോ? അതാ ഞാനും ആലോചിക്കുന്നേ, ഇതുവരെ ആരും വീട്ടിൽ കൊണ്ടുപോയി തന്നിട്ടില്ല. നമ്മുടെ സർക്കാർ ഒരു സംഭവം തന്നല്ലേ. ആ എന്തായാലും അകത്തെടുത്ത് വെച്ചേക്കാം. നിന്റെ ക്ലാസ് കഴിഞ്ഞോ? യെസ് കഴിഞ്ഞു.
ഇതെന്താ ചേച്ചോ? സഞ്ചി. ആ ഇത് ഓണക്കിറ്റ്. ഇതിൽ ഐസ്ക്രീം ഉണ്ടാവോ? ഓണക്കിറ്റിൽ ഐസ്ക്രീമോ? അയ്യേ, ഐസ്ക്രീം അല്ലാത്ത ഓണക്കിറ്റോ? എന്തൊരു ശബ്ദം വാച്ചിന്റെ സൂചി പോലെ. എന്തൊരു മുദ്രാവാക്യം വിളിയൊക്കെ. ഇവിടെ എന്താ പാർട്ടി സമ്മേളനം വല്ലതും ഉണ്ടോ? ഞങ്ങള് ഓണക്കിറ്റിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു. അമ്മ എവിടെ പോയതാ? ഞാൻ ആ താഴത്തെ വീട് വരെ പോയതാ. എന്തേ സഞ്ജി? ഇത് ഓണക്കിറ്റ് ഹോം ഡെലിവറി. ഓ അത് ശരി, ഓണക്കിറ്റൊക്കെ ഹോം ഡെലിവറി കൊടുക്കാൻ തുടങ്ങിയോ? ഞാൻ ഇപ്രാവശ്യത്തെ കിറ്റേ പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. നമുക്കിപ്പോ ദൈവം സഹായിച്ച് വലിയ മുട്ടില്ലല്ലോ. നമ്മളെക്കാൾ ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളിത് എടുക്കുന്നില്ലേ? അതല്ലേ നല്ലത്. പാവപ്പെട്ട ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടട്ടെ. നമ്മളെ ക്ലബിലെ പയ്യന്മാരെ ഇപ്രാവശ്യം ഓണക്കിറ്റ് വിതരണം ചെയ്യണ്ട്. അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരിത് അർഹതപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളും. ഇപ്പൊ ഇനി സമയമില്ല, വൈകിട്ട് 5 മണിയാവുമ്പോ പപ്പ വരും. അപ്പൊ പപ്പ കൊടുത്തോളും. ഇനി 40 മിനിറ്റ് കൂടി, കൃത്യം 12:30. ഇത്തവണ ഭാഗ്യ എന്റെ കൂടെ തന്നെ ആവും. അമ്മ കൊടുക്കണ്ടെങ്കി ഇപ്പൊ തന്നെ കൊടുക്ക. എനിക്ക് 12 മണിക്ക് ക്ലാസ് ഉള്ളതാ. അവർ ഓൾറെഡി വിതരണം തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ നേരത്തെ കൊടുത്തേക്ക്. ഓ വൈകിട്ട് കൊടുക്കാം, എനിക്കങ്ങ് വയ്യ മഴയത്ത് പോവാന്. എന്നാ ഞാൻ കൊടുത്തിട്ട് വരാം, ഇവിടെ അടുത്ത് തന്നെ അല്ലേ. എന്നാ പോയി കൊടുത്തിട്ട് വാ, അതാ നല്ലത്. കൊടുക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേ. ഇനി 20 മിനിറ്റ് കൂടി. ഓ വയറ്റിൽ എന്താ ശബ്ദം? രാവിലത്തെ ഫുഡ് പണി ആണെന്ന് തോന്നുന്നു. ആ 20 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ, ഒന്ന് കക്കൂസ് പോയേക്കാം. വേഗം പറ, ഇപ്പൊ തന്നെ പോണോ അതോ വൈകിട്ട് മതിയോ? ഞാൻ ഇറങ്ങി ആ വളവിൽ എത്തിയപ്പോ അവരെ കണ്ടു. ആ ക്ലബ്ബുകാരെ അവര് വിതരണം ചെയ്തോണ്ടിരിക്കായിരുന്നു. ഇനി 2-3 വീടുകളെ ബാക്കിയുള്ളൂ. അതെ, ആ ഓണക്കിറ്റ് അർഹതപ്പെട്ടവരുടെ കൈ തന്നെ കിട്ടിയാ മതിയായിരുന്നു. അത് തീർച്ചയായും ദൈവം അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഈ കിറ്റ് ഇതാണ് എവിടെയോ? മണ്ടിക്കവളെ ജീവമാണെങ്കി ഈ ഓണക്കിറ്റില് പോകുമ്പുണ്ട്. അല്ലാ പഠിച്ചോനെ, നിങ്ങള് കാത്തോളീ.